Hi friends, I am Arya Shankar. AS Media Day is the latest informative video. Kerala University Samajatolam, Ella with Hartical Admission Allotment Lefice, Fifth Allotment, where Allotment Lefice with Hartical Neradama Chodik in the Kari Mairu, Enana Classical Tadamaga, Enola, the Namal Nathan and Vishamaya detailed review. At the Nepati Namada channel update Chidruna, either November 16th in an online night classical Tadaman, Kerala University Thiriman Chirikino, Enola, the Namal Nathan, but a video would arrange you know. പക്ഷേ ഇപ്പോഴും ഉയർന്നുവരുന്നൊരു ചോദ്യമാണ് അല്ലെങ്കിൽ മാം ഞങ്ങൾക്ക് ഇതുവരെ കോളേജുകളിൽ നിന്നും ഇൻഫർമേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ലല്ലോ നാളെയാണ് ക്ലാസ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇതുവരെയും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലല്ലോ കോളേജിൽ നിന്നും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളത് അതോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേരള യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശപ്രകാരം November 16th തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങണമെന്നാണ് എല്ലാ കോളേജുകൾക്കും നൽകിയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് എന്നാൽ ചില ടെക്നിക്കൽ റീസണിങ് കാരണം അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇത്ര വിദ്യാർത്ഥികളെ കൊണ്ടുവരാനുള്ള ഒരു അറേഞ്ച്മെന്റിന്റെ പ്രോബ്ലം കാരണം പല കോളേജുകളും ആ ഒരു ക്ലാസ് തുടങ്ങാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ ആ ഒരു പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നാൽ 60-70% കോളേജുകൾ കേരള യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 60% അല്ലെങ്കിൽ 70% കോളേജുകൾ ഇതിനോടകം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയും കോളേജുകൾ കോളേജ് ക്ലാസ് എടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ നൽകുകയും ഒക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മിക്ക കോളേജുകളിലെ ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നത് അതായത് ഗൂഗിൾ മീറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ ക്ലാസ്സുകൾ നടത്താനുള്ള ഒരു ശ്രമമാണ് കോളേജുകൾ ചെയ്തിരിക്കുന്നത് 60% കോളേജുകൾ നാളെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നതാണ് അപ്പോൾ മറ്റൊരു ചോദ്യം വരുന്നത് സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ 19th വരെ ആണല്ലോ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡേറ്റ് നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതൊരു സ്റ്റാർട്ടിങ് തുടങ്ങി വെക്കുകയാണ് അതായത് നാളെ November 16th ഒരു തുടക്കം കുറിക്കുകയാണ് പുതിയൊരു അധ്യയന വർഷത്തിലേക്കുള്ള തുടക്കം കുറിക്കുകയാണ് 19th മാത്രമേ സ്റ്റഡീസ് സിലബസുകൾ ടച്ച് ചെയ്തുള്ള പഠനം തുടങ്ങുകയുള്ളൂ അതിനാൽ തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതുവരെയും കോളേജുകളിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും ടെൻഷൻ അടിക്കേണ്ടതില്ല ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒന്നൊന്നര ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ നൽകുന്നതാണ് എങ്ങനെ വേണം എന്നുള്ളത് കാരണം പല കോളേജുകളിലും ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകൾ തുടങ്ങാനുള്ള പ്രൊസീജിയേഴ്സ് നടന്നു വരുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഫോൺ നമ്പേഴ്സും അതെല്ലാം കളക്ട് ചെയ്ത് ഒരേപോലെ കൊണ്ടുവരാനുള്ള ഒരു സെറ്റപ്പ് അവരെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ മാത്രമല്ല അവരവർക്ക് ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ചിന്റെ ഹെഡ് ആരാണോ അവരാണ് ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതും ഒക്കെ തന്നെ സോ അതിന്റെ പ്രൊസീജിയേഴ്സ് പല കോളേജുകളിൽ നടന്നു വരുന്നതേ ഉള്ളൂ ഏകദേശം ഒരു 60-70% കോളേജുകളിൽ ആ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നാളെ തന്നെ ക്ലാസ്സുകൾ തുടങ്ങാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ആയിട്ടുണ്ട് പല കോളേജുകളിലും വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനോടകം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഗൂഗിൾ മീറ്റിലേക്ക് നാളെ അതായത് നാളെ ഓരോ ബാച്ചുകാർക്കും ഓരോരോ ടൈമാണ് നൽകിയിരിക്കുന്നത് ആ ഒരു ടൈമിൽ ഗൂഗിൾ മീറ്റ് വഴി ലിങ്ക് ചെയ്യാനുള്ള ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് സോ എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ് തുടങ്ങാനുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും ഇനി ആ ഒരു ഇൻസ്ട്രക്ഷൻ കോളേജുകളിൽ നിന്നും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഗൂഗിൾ മീറ്റ് വഴി എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾക്ക് സ്വയം ഒരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി വേണം എന്നുള്ളതാണ് അത് നിങ്ങൾ ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന ഒരു ഐ ഡി ആവാൻ പാടില്ല അതായത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഐ ഡി നിങ്ങൾ ഇതിൽ ഉപയോഗിക്കേണ്ടതില്ല ഇതിനു വേണ്ടി മാത്രം പ്രത്യേകം ഒരു ഐ ഡി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് പല കോളേജുകളിൽ നിന്നും ഇൻസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം ആ നെയിമിനോടൊപ്പം നിങ്ങളുടെ കോഴ്സ് ഏതാണോ അതായത് ബി ബി ആയിരിക്കും അല്ലെങ്കിൽ ബി എസ് സി ആയിരിക്കും അങ്ങനെയുള്ള കോഴ്സിന്റെ ആ ഒരു കോഡ് നിങ്ങൾ നൽകുക അതിനോടൊപ്പം ഏത് വർഷത്തിലാണോ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് 2020 ആ ഒരു ഇയർ നൽകി അറ്റ് gmail.com എന്ന ആ ഒരു ലെവലിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനാണ് പല കോളേജിൽ നിന്നും ഇൻസ്ട്രക്ഷൻ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്
സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനോടകം ചിലപ്പോൾ കിട്ടിയിട്ടാണ്, ഗൂഗിൾ മീറ്റ് വഴിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ മീറ്റ് നിങ്ങളുടെ മൊബൈൽ ആണെങ്കിൽ മൊബൈല് അല്ല, നിങ്ങളുടെ സിസ്റ്റത്തിലാണെങ്കിൽ സിസ്റ്റത്തിൽ അത് ഡൗൺലോഡ് ചെയ്യുക. ഒന്ന് ഓർക്കുക, മൾട്ടിപ്പിൾ യൂസിന് പറ്റുന്നതല്ല. നിങ്ങൾ ഏത് ഡിവൈസിൽ നിന്നുമാണോ ഒരു ഒരു ഡിവൈസിൽ നിന്നും നിങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റിയിട്ട് മറ്റൊരു ഡിവൈസിൽ നിന്നും കയറാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ആ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്ത് മാറ്റുന്നതായിരിക്കും, അത് ഓർമ്മയുണ്ടായിരിക്കണം. സോ ഗൂഗിൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം രണ്ട് ടാബുകൾ അവിടെ ലഭ്യമായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ്, ആ ഒരു ബാച്ചിന്റെ ഹെഡ് ആരാണോ ആ ഒരു ഹെഡ് നൽകുന്ന വാട്സപ്പിലേക്ക് അയച്ചിരുന്ന ലിങ്ക് പറയുന്ന ടൈമിൽ ക്ലാസ് എപ്പോഴാണോ എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ലിങ്ക് ഗൂഗിൾ മീറ്റിൽ നൽകി ക്ലാസ്സിൽ ആഡ് ആവുക. ആഡ് ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആവും വരിക. പേജ് വരുന്ന ടൈമിൽ നിങ്ങൾ ഓഡിയോ ഓഫ് ആക്കി ഇടുക. ഓഡിയോ ഓൺ ആക്കേണ്ട ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ പഠിപ്പിക്കുന്ന ആ ഒരു മാം അല്ലെങ്കിൽ സാർ ആവാം, അവർ ഓഡിയോ ഓൺ ആക്കാൻ പറയുന്ന ടൈമിൽ മാത്രമേ നിങ്ങൾ ഓഡിയോ ഓൺ ആക്കാൻ പാടുള്ളൂ. പക്ഷേ വീഡിയോ ഫുൾ ടൈം ഓൺ ആയിരിക്കണം, അതിൽ മാറ്റമൊന്നും വരാൻ പാടില്ല. മറ്റുള്ള നോയ്സും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. സോ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഗൂഗിൾ മീറ്റ് വഴി ചേരാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ പല വിദ്യാർത്ഥികൾക്കും കോളേജിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടാകും. ഇനി ഇൻഫർമേഷൻ ലഭിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾ ടെൻഷൻ ആവേണ്ടതില്ല, നാളെ തന്നെ ക്ലാസ് തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ ആവേണ്ടതില്ല. ആ ഒരു പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ കോളേജിൽ നിന്ന് ഇൻഫർമേഷൻ നൽകാത്തത്, അതിൽ ടെൻഷൻ ആവേണ്ട. സോ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്, പുതിയൊരു തുടക്കം നിങ്ങൾ നാളെ കുറിക്കുകയാണ്. എല്ലാവരും തന്നെ ഓൺലൈൻ ക്ലാസ്സാണ്, അതിനാൽ തന്നെ പൂർണ്ണമായും ശ്രദ്ധയോടെ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ടൈം, ഓൺലൈൻ കിട്ടുന്ന ആ ഒരു ചെറിയ ടൈമിൽ കിട്ടുന്ന ആ ഒരു സിലബസുകൾ തീർച്ചയായിട്ടും ശ്രദ്ധാപൂർവം പഠിക്കുക. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും AS മീഡിയയുടെ വക ആശംസകൾ നേരുകയാണ്. അടുത്തൊരു അലോട്ട്മെന്റ് ഉണ്ടോ എന്ന് കാത്തിരിക്കുന്ന പല വിദ്യാർത്ഥികളും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നറിയാം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒഫീഷ്യലി വരുന്ന ടൈമിൽ തീർച്ചയായിട്ടും ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകളും മറ്റും തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ AS മീഡിയയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.